ഒരു സംശയവും വേണ്ട, 2004 ആവർത്തനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. എന്തൊക്കെ ഘടകങ്ങളാണ് ഇപ്പൊ നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്? എല്ലാ ഘടകങ്ങളും. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ടോ ആ ഘടകങ്ങളെല്ലാം ഇവിടെ അനുകൂലമാണ്. ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് നമ്മൾ സംസാരിച്ചതാണ്, നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ നടത്തിയ പ്രവർത്തനം, ഈ നാട് ഞങ്ങളെ ഏറ്റെടുത്തത്, ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം, ആ കരുതൽ, പ്രതീക്ഷ എല്ലാം വലിയ പിന്തുണയാണ്. ആ പിന്തുണ എന്ന് പറയുന്നത് വോട്ടാണ്. ആ വോട്ടിലൂടെ ഞങ്ങൾ ജയിക്കും. ഇവിടെ ഇതുവരെ മണ്ഡലത്തിൽ ഒരു കാര്യമാത്ര പ്രസക്തമായ വികസന പ്രവർത്തനങ്ങൾക്ക്, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ഒന്നും നേതൃത്വം കൊടുക്കാത്ത സ്ഥാനാർത്ഥികൾ മണ്ഡലം മാറിപ്പോകുന്ന സമയത്ത് ഞാൻ ഈ നാടിന് കൊടുക്കുന്ന ഉറപ്പ്, അവർക്ക് സമീപിക്കാൻ പറ്റുന്ന, അവർക്ക് ഇടപെടാൻ പറ്റുന്ന ജനപ്രതിനിധിയായി, അവൈലബിൾ MP ഞാൻ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട് എല്ലാ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കും എല്ലാ വിഭാഗീയ ചിന്താഗതികൾക്കപ്പുറത്തേക്ക് എന്നെ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. മുസ്ലിം ലീഗിന്റെ വലിയൊരു കോട്ടയായിട്ടൊക്കെയാണ് മലപ്പുറത്തെ വിലയിരുത്തുന്നത്. മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ അനുകൂലമായിട്ട് വസീഫിന് ലഭിക്കുന്നു കരുതുന്നുണ്ട് ലീഗിന്റെ ഉള്ളിൽ? ഈ പുതിയ കാലത്ത് ഏത് കോട്ടയാ പൊളിയാത്തത്? അതിനുള്ള എല്ലാ ടെക്നോളജിയും ഈ കാലഘട്ടത്തിലുണ്ട്. ഈ പുതിയ ആധുനിക ടെക്നോളജിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു കോട്ടയും അതുപോലെ നിൽക്കില്ല. ജനങ്ങളാണ് കോട്ട. ആ ജനങ്ങൾ എനിക്ക് ചുറ്റും കോട്ട പണിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലീഗൊക്കെ വലിയ നിരാശയിലും വിമർശനത്തിലാണെന്നൊക്കെ പ്രചരണം ഉണ്ട്, ശരിയാണോ? എന്ത് സംശയവും ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് UDFന് പ്രത്യേകിച്ച് മലപ്പുറം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുക? ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എന്നെ കാണുന്നത് എന്നുള്ളതിലൊരു തർക്കവുമില്ല. അവര് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും.